കാട്ടുപോത്ത് കേട്ടോ ഇല്ല അതാണോ കാട്ടുപോത്താണോ കേട്ടില്ല സത്യം കേട്ടില്ല എനിക്ക് അതിപ്പോ നിന്റെ പോകേണ്ട ഓർമ്മ ഒന്നായിരിക്കും പെട്ടെന്ന് കിട്ടി അങ്ങനെ ഹലോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഞങ്ങളിന്ന് ഒരു ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു കപ്പിൾ ചലഞ്ച്. ഇപ്പൊ യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ട് കുറെ കപ്പിൾസ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഞങ്ങളും അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് ചലഞ്ചിന്റെ പേര് വിസ്പർ ചലഞ്ച് എന്നാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഞങ്ങളിവിടെ ലാപ്ടോപ്പില് ഒരു മ്യൂസിക് നല്ല ശബ്ദത്തിലൊരു പാട്ട് വെക്കും, അത് ഒരാള് കേൾക്കണം, കേട്ടോണ്ടിരിക്കണം, ഇയർഫോൺ വെച്ച് കേട്ടോണ്ടിരിക്കണം. അപ്പോൾ മറ്റേ ആള് ഒരു വാക്ക് പറയും, ആ വാക്ക് വിസ്പറിങ് ആയിരിക്കും, ഒച്ചത്തിൽ പറയില്ല, പതുക്കെ പറയുള്ളൂ. അത് പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ആള് അതെന്താണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റൂലെന്ന് നമുക്കൊന്ന് നോക്കാം. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞ ഒരു പോയിന്റ്, ഓക്കെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, തോൽക്കല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ ഒരു അഞ്ച് പോയിന്റ്, ഒരു ആരെ ഫസ്റ്റ് അഞ്ച് പോയിന്റ് എത്തുന്നത് നോക്കാം. ഓക്കെ, ഒരു രസമുള്ളൊരു ഗെയിം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടാവും വിചാരിക്കുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ ഫസ്റ്റ് അഞ്ജുസ് ഇവിടെ കുറച്ച് വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ മനസ്സിലും പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഞാൻ അങ്ങനെ പറയാം. അപ്പൊ ലേഡീസ് ഫസ്റ്റ്, അഞ്ജുസ് വെച്ചു. ഇത് നല്ല ശബ്ദം ഉണ്ട് കേട്ടോ, ഞാൻ ചെവിയിൽ വെച്ചിട്ട് കാണിച്ചു തരാം. നല്ല സൗണ്ട് ഉണ്ട്. എനിക്ക് ആ പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ, നല്ല സൗണ്ടാണ്. ഒന്നും കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. ശരി, ഓക്കെ, ഞാൻ വാക്ക് പറയട്ടെ, വാക്ക് പറയട്ടെ, ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഓക്കെ, മേച്ചോ. തിരുവാതിര, 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 തിരുവാതിര. നീ ഒരു വാക്ക് ഇങ്ങോട്ട് പറ, എന്താ ഞാൻ പറയണത്, നീ പറയണം. തിരുവാതിര, തിരുവാതിര, തിരുവാതിര. അയ്യോ, അത് ഞാൻ ഉറക്കെ പറഞ്ഞു തോന്നുന്നു, ഞാൻ ഉറക്കെ പറഞ്ഞു തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ട്. ഞാൻ ഉറക്കെ പറഞ്ഞു തോന്നുന്നു. ഇല്ലേ, എനിക്ക് ഞാൻ വായതാവണെന്ന് എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല. ഒരു പോയിന്റ് കിട്ടി. അപ്പൊ ഇനി എന്റെ ഊഴാണ്. ഏന്ന് പറയാൻ പാടില്ല കേട്ടോ. അല്ല, അത് വേണമെങ്കിൽ പറയാ, എനിക്ക് പറയാം. പറയണേ കേട്ടോ, കേട്ടോ. സമ്മതിക്കുന്നു, സമ്മതിച്ചു ആണോ അല്ലേ? സമ്മതിക്കുന്നു, സമ്മതിച്ചു, സമ്മതിക്കുന്നു, സമ്മതിക്കുന്നു. അപ്പൊ എനിക്കൊരു പോയിന്റ്, രണ്ട് പോയിന്റ്, രണ്ടാൾക്ക് ഓരോ പോയിന്റ് വെച്ച് കിട്ടി. സമ്മതിച്ചു, എന്ത് സമ്മതിച്ചില്ല, ഞാനൊരു സംഭവം. കച്ചവടം. ഞാൻ പറയുന്ന കേൾക്കില്ല, എനിക്ക് വായത് കാരണം മനസ്സിലാവാ. ശരിയല്ല കേട്ടോ, അത് ശരിയല്ല. ഇതിത്ര ഈസി ആണോ? അതുകൊണ്ടാണോ? ഏടെയായിട്ടില്ലോ. മലയാളം അല്ലേ, അത് മലയാളം, അത് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുമോ? ചീറ്റിപ്പോയി.
ഇംഗ്ലീഷ് വാക്ക് പറയാൻ പറ്റുമല്ലോ അല്ലേ? ഇല്ല ഇല്ല, മലയാളം മാത്രമേ പറയാം. യന്ത്രം 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 രണ്ടു തവണ ആയിട്ടോ? ഇല്ലല്ല, അല്ലല്ല, രഥം അല്ല, യന്ത്രം. യന്ത്രം പറഞ്ഞു മലയാളം വാക്ക് വേണം പറഞ്ഞില്ല, യന്ത്രം മലയാളം വാക്ക്. അഞ്ചു പോയിന്റ് ആരെടുക്കുന്നു അവര് ജയിക്കും കേട്ടോ. ചാൻസ് മിസ്സായി കേട്ടോ. കാട്ടുപോത്ത് കേട്ടോ? ഇല്ല, അതാണോ കാട്ടുപോത്താണോ? കേട്ടില്ല, സത്യം കേട്ടില്ല. എനിക്ക് ചിലപ്പോ നിന്റെ പോകേണ്ട ഓർമ്മയായിരിക്കും, പെട്ടെന്ന് കിട്ടിയത് അങ്ങനെ. അപ്പൊ എനിക്ക് 3 പോയിന്റ്. ഓക്കെ, അയ്യോ ഇനി ഒരു വാക്ക് ഞാൻ പറയണല്ലേ. ഓക്കെ, ഒന്നും കിട്ടുന്നില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. താമര താമര സാവിത്രിയോ? സാവിത്രി അല്ല, പത്മാവതി. പപ്പടോ താമര അത് ആക്ച്വലി ഞാൻ എക്സ്പ്രഷൻ കൂടുതൽ തന്നു തോന്നുന്നു അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായത്. താമര 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 പറഞ്ഞത് ശരിയാ, പക്ഷെ ഞാൻ എക്സ്പ്രഷൻ കുറച്ച് കൂടുതൽ തന്നു മനസ്സിലായത്. പക്ഷെ നിനക്കൊരു ചാൻസ് മിസ്സായി, നീ 4-3, ഞാൻ 3-3. ആ കേട്ടോ, ഓക്കെ, ഇനി അടുത്ത് നീ പറയണ്ട. താരം അല്ല, സഹായം. സാരം സാരം അല്ലേ? സഹായം. സാഗരം ചാകര. ലാസ്റ്റ് ചാൻസ്. സഹായം ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പറ, ഒറ്റ ഒറ്റ തവണ, ഒറ്റ പറ, ഒറ്റ തവണ. സഹായം സാരം തോറ്റു. സഹായം സഹായം ഒരു സഹായം ചെയ്യരുതല്ലോ. നമ്മൾ രണ്ടുപേരും 4-4 ചാൻസ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്തു. ഇനി ആര് ചാൻസ് എടുത്താലും അവര് ജയിക്കും. ഏട്ടോ, ആര് പോയിന്റ് എടുത്താലും അവര് ജയിക്കും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അലമാര 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 അല്ല, അലമാറ 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 തെറ്റിപ്പോയി. അലമാറ 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 ഇങ്ങോട്ട് നോക്കിപ്പോ. ആൽമരോ
അല്ല അലമാറ. അതെങ്ങനെ കണ്ടുപിടിച്ചത്? അതെങ്ങനെ കണ്ടുപിടിച്ചത്? വയറ വിളിക്കറിയോ? അതറിയുന്നുണ്ടല്ലേ ഈശ്വരാ, തോൽക്കോ. ഇതില് തോറ്റ എന്താ? ജയിക്കുന്നവർക്ക് എന്താ, തോൽക്കുന്നവർക്ക് എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി മറ്റേ ഇത് കുടിക്കേണ്ടി വരും. അത് വേണം, അത് വേണ്ട അല്ലേ? അടുത്ത ചലഞ്ചിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചലഞ്ചില് നീ തോറ്റാൽ നീ കയ്പക്ക ജ്യൂസ് കുടിക്കാം, ഞാൻ തോറ്റാ ഞാൻ വൈൻ കുടിക്കാം. എങ്ങനെ വേണ്ട? ലാസ്റ്റ് ഞാൻ മനസ്സിൽ വിചാരിക്കട്ടെ. അത് രണ്ട് തവണ പറഞ്ഞുല്ലേ നീ, ഒരേ വാക്ക് രണ്ട് തവണ ആവർത്തിച്ചില്ലേ ഇങ്ങനെ? റിപ്പീറ്റ് ചെയ്തില്ലേ? അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ വാക്ക് മനസ്സിലാവുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഒറ്റ തവണ പറയാൻ പാടില്ല. ഇല്ലല്ലോ, തോറ്റില്ല, നിക്ക്. തരുന്നു അല്ലേ? ഇത് പറ്റില്ല. അപ്പൊ നമ്മള് സമാസമം ഇഞ്ചോടിഞ്ച് ദൈവം ചെവിയൊക്കെ ഒരു വിധമായിട്ടാണ് വെക്കുന്നത് നമ്മള് വായലാ പിന്നെ ആക്ഷൻ കാരണം നമ്മൾക്ക് മനസ്സിലാവുന്നതാണ്, അല്ലാതെ മനസ്സിലാവുകയില്ല. ഒരു വാക്കുപോലും കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നല്ലൊരു ഒരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കോളൂ. അതെ അതെ, സത്യം. ഓഫീസിലെ ടെൻഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ല നല്ല രസമായിരിക്കും, മനസ്സിനൊരു നല്ലൊരു കുളിർമ കിട്ടും. അതെ, പിന്നെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ അതൊക്കെ ഇതുപോലെയുള്ള നമ്മൾ പണ്ടൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഇതുപോലുള്ള പല ഗെയിംസ് ഒക്കെ കളിക്കാനൊക്കെയാണ് കൂടുതൽ. ഇത് ഞങ്ങൾ വീഡിയോ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമല്ല ചെയ്തത്, ഒരു എന്താ പറയുക, കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം. വീട്ടിനുള്ളിലാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം, പുറത്തു പോകുമ്പോ മാത്രമല്ലല്ലോ വീട്ടിനകത്ത് അല്ലെങ്കിൽ ടെൻഷൻസും. കുറെ ദിവസമായി വിചാരിക്കുന്നത് ചെയ്ത് നോക്കാം. അപ്പൊ 9:30 തുടങ്ങിയതാണ് അല്ലേ? 9:30 പ്ലാനിങ് തുടങ്ങിയതാണ് കേട്ടോ. 9:30 അല്ല, അതിനു മുമ്പ് തുടങ്ങിയതാണ്. 8:00 തുടങ്ങിയതാണ്. ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ഭക്ഷണമൊക്കെ വരുമ്പോഴേക്കും നിവിക്കൂട്ടൻ ഒരു ഉറക്കം കഴിഞ്ഞ് അവൻ എണീച്ചു, പിന്നെ അവനെ ഉറക്കാൻ നോക്കി. ആദ്യം ഞങ്ങൾ കുറച്ചു ഭാഗം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തു വെച്ചു, അത് രസമുണ്ടായിരുന്നു. പിന്നെ അവൻ നിവിക്കൂട്ടൻ ഉറങ്ങി, അവൻ കരയാൻ പറയും, പിന്നെ അവനെ കൊണ്ടേ ഉറക്കി. അവൻ ഇപ്പൊ ഉറങ്ങിയതുള്ളു, 2 മണിയായി സമയം. എന്നാലും കുഴപ്പമില്ല, ഇന്ന് ഫ്രൈഡേ, ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ തീർച്ചയായും നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണിൽ നിന്ന് പ്രസ് ചെയ്തേക്ക്. മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ. ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇടാൻ കുറെ പേര് സജസ്റ്റ് ചെയ്തു, അതുകൂടെ കൊണ്ടാണ് ഞങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് തീർച്ചയായും, ഇഷ്ടമായാലും ഇല്ലെങ്കിലും തീർച്ചയായും കമന്റ് ബോക്സിൽ പറയണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ഈ സാഹസത്തിന് മുതിരുള്ളൂ. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ഇതേപോലെ പ്രാങ്ക് വീഡിയോസ് അല്ലെങ്കിൽ കപ്പിൾസ് ചേർന്ന് ചെയ്യുന്ന പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം അത് എന്തായാലും ഉണ്ടാവുള്ളൂ. സോ എന്തായാലും കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, ബൈ, ഗുഡ്.